ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ബനാന ബ്രെഡ് ടോസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓളാക്കി സെറ്റ് ചെയ്യണേ. അപ്പോഴേ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ബട്ടറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയും യൂസ് ചെയ്യാം. പിന്നെ ഒരു മുട്ട, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 4 ടേബിൾ സ്പൂൺ പാല്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ ഞാൻ കുറച്ച് സിന്നമൺ പൗഡറും പഞ്ചസാരയും കൂടി എടുക്കുന്നുണ്ട്. അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയാവും. ഇനി ഫസ്റ്റായിട്ട് തന്നെ ബ്രെഡിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇത് കട്ട് ചെയ്തത് കളയൊന്നും വേണ്ട, ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ ബ്രെഡിൻ്റെ സൈഡ്സും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇതുപോലെ ഒരു റോളിംഗ് പിൻ വെച്ചിട്ട് ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കണം. അങ്ങനെ ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈയിങ് പാന് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുക. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡ്സും ഒന്ന് മുരിപ്പിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 1-2 പ്രാവശ്യം മറിച്ചിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാലും 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിലേക്ക് ഒരു പഴത്തിൻ്റെ കഷ്ണം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് മധുരം വേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ടത്. എന്നിട്ട് അതിൻ്റെ സൈഡ്സിലേക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് ബാറ്റർ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഇത് നന്നായിട്ട് ഒട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മളിത് എഗ് ബാറ്ററിൽ മുക്കിയിട്ടാണ് ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും റെഡിയാക്കിയിട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള സെയിം ഫ്രൈ പാൻ തന്നെ നിങ്ങൾക്ക് എടുക്കാം. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോ ബ്രെഡും ഇതുപോലെ എടുത്തിട്ട് ഈ എഗ് ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ സൈഡ്സും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ടെടുക്കണം. ഞാനെല്ലാം ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതുപോലെ ഒരു ഭാഗം റെഡിയായിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 1-2 മിനിറ്റ് മതിയാവും ഇതൊന്ന് റെഡിയായിട്ട് കിട്ടാൻ. ഇനി ഇതിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ഇട്ടിട്ട് 2 സൈഡ്സും നല്ല ബ്രൗൺ കളറാക്കിയിട്ടെടുക്കണം.
അങ്ങനെ നമ്മുടെ ബ്രെഡ് ബനാന ടോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഗാർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും അതുപോലെ കുറച്ച് സിന്നമൺ പൗഡറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. കുട്ടികൾക്കൊന്നും വലുതായിട്ട് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. താങ്ക് യു.